നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫ്രഞ്ച് പ്രസിഡന്റായിരുന്ന ഇമ്മാനുവൽ മക്രോൺ തന്നെ ഇനിയും ഫ്രാൻസിനെ ഭരിക്കുമെന്ന സൂചനകൾ ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു അദ്ദേഹത്തിന്റെ വിജയവും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അതോടുകൂടി തീവ്ര വലതുപക്ഷ നേതാവായിട്ടുള്ള മരീനയിലെ പെണ്ണിനെ പരാജയപ്പെടുത്തി ഇമ്മാനുവൽ മക്രോൺ രണ്ടാം മൂഴത്തിലേക്ക് കടന്നിരിക്കുന്നു അദ്ദേഹം അധികാരം നിലനിർത്തുമെന്ന വാർത്തകൾ തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരാളായി ഒരാളായിത്തുന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന രണ്ടാം തുടർഭരണവും മെക്രോണിന് അൻപത്തി എട്ട് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് ലീപനിന് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൂടാതെ രണ്ട് പതിറ്റാണ്ടിനിടെ ഫ്രഞ്ച് പ്രസിഡന്റായി രണ്ടാമതും തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ വ്യക്തി എന്ന നേട്ടവുമാണ് നാൽപ്പത്തി നാലുകാരനായിട്ടുള്ള ഇമ്മാനുവൽ മക്രോൺ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഉള്ളവർ ഈ വിജയത്തിന് അഭിനന്ദനം അറിയിച്ചു കൊണ്ട് രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ച വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാകാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നാണ് പ്രധാനമന്ത്രി അനുമോദന സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് മെക്രോണിൻ്റെ ഏറ്റവും അത്യപൂർവ്വ നേട്ടം തന്നെയാണ് ഇതിൽ ഏറ്റവും സന്തോഷവും അഭിമാനവും ഇന്ത്യക്ക് തന്നെയാണുള്ളത് കാരണം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വളരെ അടുത്ത സുഹൃത്തും ആപദ്ഘട്ടങ്ങളിൽ സഹായിക്കാനായി എത്തുകയും പ്രതിരോധ മേഖലയിൽ വളരെയധികം സംഭാവനകൾ നൽകുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസും അതോടൊപ്പം തന്നെ ഇമാനുവൽ മെക്രോണും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ ഇരട്ടി മധുരം ഇന്ത്യക്കും ഉണ്ടായിരിക്കുന്നത് കോവിഡ് കാലത്തും മെക്രോണിൻ്റെ ഇന്ത്യ സ്നേഹം എത്രത്തോളമാണ് എന്നുള്ളത് ലോകരാജ്യങ്ങൾ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു തീവ്രവാദത്തിനെതിരെ അതിശക്തമായ നടപടികളായിരുന്നു മെക്രോൺ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് തന്നെയാണ് സധൈര്യം ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായി താല്പര്യം പ്രകടിപ്പിച്ചതും രാജ്യത്ത് യാതൊരു തരത്തിലുമുള്ള തീവ്രവാദവും അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് അതിന് ശേഷം എതിരാളികളുടെ പോലും വായടപ്പിക്കുന്ന നടപടികളായിരുന്നു അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അത്തരത്തിൽ ശക്തമായ തീരുമാനങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു നേതാക്കൾ കൂടിയായിരുന്നു ഇരുവരും എന്തായിരുന്നാലും ഫ്രാൻസിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടു പേരിൽ ആര് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്നാലും ഒരുപോലെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നൊരു തീരുമാനത്തിലേക്കായിരുന്നു അവർ എത്തിയത് അതിന് പിന്നാലെ ശക്തമായിട്ടുള്ള പോരാട്ടമായിരുന്നു അവിടെ സംഭവിച്ചിരുന്നത് ഏറ്റവും ഒടുവിൽ ഇമാനുവൽ മക്രോൺ തന്നെയാണ് ശരിയെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതേസമയം തിരഞ്ഞെടുപ്പ് ഫോലം പുറത്തുവന്നതിന് പിന്നാലെ മധ്യ പാരീസിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധവും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് യുവാക്കളാണ് പ്രതിഷേധവുമായി ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് പ്രതിഷേധക്കാരെ നേരിടാനായി പോലീസാകട്ടെ കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുകയാണ് പോലീസിന് നേർക്ക് കാർ ഓടിച്ചു കയറ്റാനായി ശ്രമിച്ച നിരവധി പേരുണ്ടായിരുന്നു അവർക്കെതിരെ പോലീസ് വെടിവയ്പ്പ് നടത്തുകയും അതിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും നിലവിൽ പുറത്തു വരുന്നുണ്ട് കൂടാതെ ഒരാൾക്ക് പരിക്കേറ്റിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് പോലീസ് പരിശോധനയ്ക്ക് നിർത്താതെ പോലീസുകാർക്ക് നേരെ വണ്ടി ഓടിച്ച് കയറ്റാനായി ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഈ യാത്രികരെ പോൺ നിഫ്യൂ പാലത്തിന് സമീപത്ത് വെച്ചാണ് പോലീസ് വെടിവെച്ച് വീഴ്ത്തിയത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിന്റെ വിജയാഘോഷം നടക്കുന്ന സ്ഥലത്ത് നിന്നും കേവലം ഒരു മൈൽ അകലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്തായിരുന്നാലും വളരെയധികം സുരക്ഷാ ജാഗ്രതയിൽ തന്നെയാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത് ഭീകരാക്രമണ ഭീഷണിയാണ് നിലവിൽ രാജ്യത്തെ അഭിമുഖീകരിക്കുന്നത്